महफिल मेरे काम की नहीं, मेरे काम की नहीं। ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ പാറപ്പള്ളിയിൽ നിന്നും നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കുറച്ച് അവിടെ നിന്ന് കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പെറ്റ് സ്റ്റേഷൻ്റെ ഭാഗം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണ് ഫസ്റ്റ് പോയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകട്ടോ. കുറച്ചുള്ളൂ, ഇവിടെ തന്നെയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫുഡൊക്കെ വേറെ സ്ഥലത്ത് പോയിരുന്നു കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഫാമിലിയോട് കൂടെ നല്ലൊരു വൈബാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നടന്നു പോവുകയാണ് എല്ലാവരും കൂടെ. അപ്പം നമ്മൾ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിനോട് അടുത്തായിട്ടാട്ടോ. അതാ ഇപ്പുറം ബീച്ചും ഇപ്പം നമ്മുടെ പെറ്റ് സ്റ്റേഷനാണ് കാണപ്പെടുന്നത്. നല്ല അടിപൊളി ബീച്ച് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ ആ സമയത്ത്. അപ്പം നമ്മളിതായ അതിന് മുമ്പിലായിട്ട് എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് കയറാം. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം. നമ്മൾ ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് എടുത്തത്. അപ്പം നമ്മളിതാ അതിൻ്റെ രണ്ട് ഭാഗം ഇങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ഗുഹ മോഡലായിട്ടാട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ നമ്മുടെ സാബിർ ഖാൻ അവിടെ നിന്ന് കണ്ടു. പെറ്റ് സ്റ്റേഷൻ്റെ ആളാട്ടോ. ഒരുവിധം ഇവരെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പെറ്റ് സ്റ്റേഷൻ കണ്ണൂരിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. അവരോട് സംസാരിച്ചു. അവർ നമ്മളെ മലപ്പുറത്തു നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. വീഡിയോസൊക്കെ കാണലുണ്ട്, സബ്സ്ക്രൈബേഴ്സാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് ഒരുപാട് നമുക്ക് എന്താ പറയുക, പെറ്റ് സ്റ്റേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വിശദീകരിച്ച് തന്നിട്ടാണ് അവർ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആ ഒരു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നിങ്ങൾ അവിടെ നിന്ന് വന്നതല്ലേ, നിങ്ങൾക്ക് അരാപ്പയ്യമ്മയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മളെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുറച്ച് പേരായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് അരാപ്പയ്യമ്മേൻ്റെ ഫുഡ് കൊടുക്കണം, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടോ. അവർ തന്നെയായിട്ട് നമുക്ക് അതൊക്കെ കാണിച്ച് തരുന്നതൊക്കെ ഓരോ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാടൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്ക് വീഡിയോ ഓവറായി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ബേഡ്സുകളായിട്ട് ഒരുപാട് ബേഡ്സുകളുണ്ട്. എല്ലാ ബേഡ്സിൻ്റെ നെയിംസും അതിൻ്റെ മുന്നിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പെറ്റ്സിനോടൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ നല്ല അടിപൊളിയായിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാലോ, നല്ല ഉഷാറാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു. അപ്പോൾ നിങ്ങളും കാണുക. Oh, oh, oh.
ഇതിൽ കണ്ടു കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് എടുക്കൽ തുടങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കിവിടെ ഓരോ ഭാഗങ്ങളും നല്ല വൃത്തി തോന്നിയിട്ടോ, ഓരോ പെറ്റ്സിൻ്റെ കൂടാണെങ്കിലും നല്ല വൃത്തിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിന് തീച്ച് കൊടുക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു തീച്ച് നമുക്ക് അവർ തരും. അത് നമുക്ക് ഉള്ളിൽ വന്നിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളോട് സാബിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓരോ പെറ്റ്സിൻ്റെ അടുത്തും കുറച്ച് നേരം നിന്നാൽ അവളുടെ അവരുടെ ഓരോ കളികളൊക്കെ കാണാം. അപ്പം നമ്മൾ അതുപോലെ നിന്ന് നോക്കിയിട്ട് അപ്പോൾ ഇവരുടെ ഓരോ കളികളും ഓരോ വികൃതികളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭാഗങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊരു ടിക്കറ്റ് എടുത്ത് കയറുന്ന സമയത്ത് ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പെറ്റ്സിനെ നമുക്ക് തൊടാനും അതുപോലെ നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് തരും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാമ്പിനെയൊക്കെ ഒന്ന് തൊടാൻ പോകുന്നത്. അപ്പോൾ എന്നാലും എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അധികം പേടിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും ഓരോ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെക്കേഷൻ സമയത്ത് മക്കളുമായിട്ട് എവിടെ പോകും എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട. കണ്ണൂർ മട്ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ ഈ പെറ്റ് സ്റ്റേഷൻ സന്ദർശിക്കാവുന്നതാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ബാബിർക്കാനോട് ചോദിച്ചു നമുക്ക് അതിനെ കുറിച്ചിട്ട് ഓരോ വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. ഇവിടുന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.